എല്ലാവർക്കും നമസ്കാരം. സിയാദ് മുഹമ്മദാണ്. നമ്മളിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പുതിയ വർക്ക് പോയിസൺ നാളെ റിലീസാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു വർക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നത്. പയ്യന മൂവീസ് ഒ ടി ടി എന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ പോയിസൺ നാളെ റിലീസ്. ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഒ ടി ടി ടീം നമ്മുടെ ഒരു വർക്കിന് അപ്രൂവൽ തരുന്നത്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അവരുടെ ടെക്നിക്കൽ ടീംസ് എല്ലാം നമുക്ക് അതെല്ലാം കണ്ട് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അപ്രൂവൽ തരുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷനിലെ രാജൻ സാറിനോടാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൂടിയിട്ടാണ് നമുക്ക് എന്തായാലും ഇങ്ങനത്തൊരു ടീം നമ്മളെ സപ്പോർട്ട് ചെയ്യായിട്ട് ഒ ടി ടി റിലീസ് ചെയ്യാം എന്ന്. ഇപ്പം ഇന്നലെ രാത്രിയാണ് നമ്മളിതിൻ്റെ ഫൈനൽ ഔട്ട് അയച്ചു കൊടുക്കുകയും ഇന്ന് രാവിലെ ഒരു 7 മണിയാകുമ്പോൾ അവർ നമുക്കതിൻ്റെ അപ്രൂവൽ തന്നിട്ടുള്ളതും. അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാരടുത്ത് ഇനിയും നന്ദി പറയാനായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾക്ക് ആദ്യം മുതൽ തന്നെ തുടങ്ങാം. നമ്മുടെ വർക്ക് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഡിസ്കഷൻ ചെയ്യുന്നത് ഇതിൻ്റെ ഡയറക്ടർ അനസിനോടാണ്. അപ്പോൾ അനസ് ഞാനും സംസാരിച്ച് അങ്ങനെ നമ്മൾ ഒരു വർക്ക് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുകയും പിന്നെ എല്ലാവരെയും വിളിച്ചറിയിക്കുകയും എത്രയും പെട്ടെന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുകയും അങ്ങനെ ആ ഷൂട്ടിൽ നമുക്ക് സ്ഥലം തന്ന ആളുകളുണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ വേറൊരു വീട് തന്ന ആളുകളുണ്ട്. പിന്നെ നമ്മുടെ ഭക്ഷണം നമുക്ക് അനസിൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം തന്നിട്ടുള്ളത്. അതേപോലെ സിസിലി ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. അവരും അതിലൊരു പങ്കാളിയാണ്. പിന്നെ അതേപോലെ നമ്മുടെ എഡിറ്റിങ്ങിന് നമ്മളിപ്പോൾ കേശവൻ മാഷ്, കേശവൻ നന്ദിപുലം, അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നു കൊണ്ടാണ് നമുക്കിത് എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ സഹകരണവും ചെയ്തു തന്നിട്ടുള്ളത്. അതാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങൾ രാവിലെ പോയി രാത്രി വരെയും അവിടെ ഇരുന്ന് അവിടുന്നാണ് ഭക്ഷണവും അദ്ദേഹത്തിൻ്റെ അമ്മ ഭക്ഷണം വെച്ചുണ്ടാക്കി തന്നത്. അതുപോലെ അച്ഛനും പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊന്നും ഇവരൊന്നും ഇപ്പം ഈ പറഞ്ഞ മുകളിലത്തെ നമ്മളിപ്പോൾ ഇതിൽ കൂടെ നിൽക്കുന്ന ആളുകളൊന്നും വേറൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. കാരണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം, അല്ലെങ്കിൽ ഇതിലുള്ള ആളുകളുടെ ഒക്കെ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ഇൻഡസ്ട്രിയിൽ ചെല്ലുക, അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി അല്ല അതിൻ്റെ ഒരു ഭാഗമാകുക, അതിൻ്റെ ഒരു ആളായിട്ട് അറിയപ്പെടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം, എൻ്റെയും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരും പൈസയോ മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടല്ല ഇതിലേക്ക് ഓരോ വർക്കുകളിലേക്കും നമ്മുടെ കൂടെ നമ്മുടെ മുന്നേ കഴിഞ്ഞ വർക്കുകളിലും വരുന്നത്. എല്ലാവരും സിനിമയിൽ എത്തണമെന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടും ആത്മാർത്ഥയോടും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതേപോലെ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത രണ്ട് ചേച്ചിമാർ, അവരുടെ പേരെനിക്കറിയില്ല, അവരും വളരെയധികം നല്ല രീതിയിൽ തന്നെ കോപ്പറേറ്റ് ചെയ്തു അഭിനയിച്ചു. പിന്നെ ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ വലിയ വലിയ ബഡ്ജറ്റ് സിനിമകൾ പോലും ചില മിസ്റ്റേക്കുകളുള്ള സ്ഥിതിക്ക് നമ്മുടെ ഇത് മിസ്റ്റേക്ക് തന്നെയാണ്. എങ്കിലും അതുമായി കമ്പയർ ചെയ്യുമ്പോൾ അതൊരു വിഷയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഫൈനൽ ഔട്ട് നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്കത് ഒ ടി ടിയിലാണ് ആദ്യമായിട്ട് റിലീസ്. അപ്പോൾ അത് എല്ലാവരും ഷെയർ ചെയ്യണം. നമ്മൾ യൂട്യൂബ് ലിങ്കിൽ സാധാരണ നമ്മൾ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ട് അത് ലിങ്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ യൂട്യൂബിൽ പോയി നമുക്ക് ഫ്രീ ആയിട്ട് അടക്കം എന്ന് കാണുന്ന രീതിയല്ല ഒ ടി ടി. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. നാളെ റിലീസാണ്, എങ്കിലും ഒരുപാട് സന്തോഷമാണ്. ഒരുപാട് വർക്കുകൾ ഇപ്പോൾ അനസും 4stalks ബാനറിൽ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഞാനും PMS സിനിമാസുമായി ബന്ധപ്പെട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വർക്കൊക്കെ ആദ്യമായിട്ടാണ്, മറ്റുള്ള വർക്കൊക്കെ യൂട്യൂബ് ചാനലും വഴിയാണ് നമ്മൾ റിലീസ് ചെയ്യാറ്. ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഒ ടി ടി റിലീസ് ചെയ്യാനുള്ള പ്ലാനിങ്ങും. അതുപോലെ തന്നെ നമ്മുടെ രാജൻ സാറ്, അദ്ദേഹം വളരെയധികം സപ്പോർട്ടീവായിട്ട് തന്നതും ഇങ്ങനെ ഒരു ടീമുമായി ബന്ധപ്പെടുത്തിയതും ഒക്കെ. എന്താണെങ്കിലും നല്ലൊരു വർക്ക് തന്നെ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടെങ്കിൽ ഉപദേശങ്ങളും, നിങ്ങൾ പറയുന്ന മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്, അപ്പോൾ പറയുക. നമുക്കിനി അടുത്ത വരുന്ന വർക്കുകളെല്ലാം അതെല്ലാം മാറ്റി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ക്ലിയറാക്കി ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ അറിയിക്കണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നല്ലൊരു
ത്രെഡാണ് നമ്മുടെ സ്റ്റോറി ഇനി വരുന്ന തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ആ സ്റ്റോറി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എല്ലാവരും കണ്ട് അഭിപ്രായം പറയുക. ഇപ്പോൾ എന്താണെങ്കിലും PMS സിനിമാസിൻ്റെ കെയർ ഓഫിലും അതുപോലെ 4stalks പേരിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും ഞങ്ങളുടെ പോയിസൺ ടീമിൻ്റെ പേരിലും എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. പിന്നെ നമ്മുടെ അടുത്ത ഇനിയും വർക്കുകൾ രണ്ട് മൂന്നെണ്ണം കൂടി വരാണ്ട് ചെറിയ ചെറിയ ഫിലിമുകൾ, അതിനുശേഷം ആണ് ബിഗ് സ്ക്രീനിൽ വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഒരുപാട് ആളുകൾ ചോദിച്ചു, ബ്ലഡ് ഇതേപോലെ ഫിലിം അത് നമ്മൾ ആദ്യം ഷൂട്ടിംഗ് കഴിഞ്ഞാണ്, ഈ പോയിസണാക്കാൻ മുന്നേ ഷൂട്ട് ചെയ്ത് ബ്ലഡാണ്, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് റിലീസാക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ പോയിസണാണ് ഇപ്പോൾ ഓണത്തിന് വരുന്നത്. അതിനുശേഷം നമ്മൾ ബ്ലഡിൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്, ഇനിയിപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലാണ്. അപ്പോൾ എന്തായാലും അതും വരുന്ന ആളുകളിൽ വരും. അതുപോലെ തന്നെ അനസിൻ്റെയും ഒന്ന് രണ്ട് വർക്കുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബിഗ് സ്ക്രീനിലെ നമ്മുടെ RIP മൂവി, അതുപോലെ തകുതി എല്ലാം വരും കാലങ്ങളിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. താങ്ക് യു, ഹാപ്പി ഓണം.